LDF കൺവീനർ എ വിജയരാഘവൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ഒരു പരാമർശം ഒരുപക്ഷേ അധികം ആരും ശ്രദ്ധിക്കാതിരുന്ന രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസിന്റെ യുവനേതാവിനെ സിപിഎമ്മിന്റെ ഏറ്റവും ശക്തനായ ഉറച്ച ശബ്ദങ്ങളിൽ ഒന്നായ ബിജുവിനെ പോലെ ഒരു നേതാവിനെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുന്നതിന് ഘടകമായി മാറി എന്ന് പറഞ്ഞാൽ അത് തെറ്റുപറയാനാകില്ല അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും രമ്യ ഹരിദാസിന് ആലത്തൂർ പോലെ എൽഡിഎഫിന് അത്രയും വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ 150,000-ൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അതിന് വിജയരാഘവൻ നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല ആലത്തൂരിൽ മാത്രമല്ല പാലക്കാട്ടും ശ്രീകണ്ഠനെ പോലെ ഒരു നേതാവിന് മുന്നിൽ എം ബി രാജേഷിനെ പോലെ ആ മണ്ഡലത്തിന് സുപരിചിതനായ ഒരാൾ അടിപതർ വീഴണമെങ്കിൽ അതിനും ആ മേഖലയിലാകമാനം വിജയരാഘവൻ്റെ ആ പ്രസ്താവന ഉണ്ടാക്കിയ അലയുളികൾ ചെറുതായെന്നുമല്ല സ്വാധീനിക്കപ്പെട്ടത് മിതം ച സാരം ച എന്നുള്ളത് അതായത് മിതമായും അർത്ഥവത്തായും സംസാരിക്കേണ്ടത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് എന്നിരിക്കെ പലപ്പോഴും കൈവിട്ട പ്രയോഗങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് അതിപ്പോൾ നമ്മുടെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അത്തരം പരാമർശങ്ങൾ നടത്തുകയും അത് തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും തിരിച്ചടി നൽകിയിട്ടുള്ളതും നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നുണ്ട് ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ തൻ്റെ ഓരോ പരാമർശത്തിനും കൃത്യമായി പൊതുസമൂഹത്തിനിടയിൽ ഓരോ അർത്ഥവ്യാപ്തിയുണ്ട് എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ടോ വിജയരാഘവന് സാധിക്കാതെ പോയി എന്നുള്ളതിൻ്റെ ഉദാഹരണമായി അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ഒരഭിമുഖവും നിൽക്കുകയാണ് കെ എം മാണി തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മാണിക്കെതിരായി കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത് എന്ന് ഇടതുമുന്നണിയുടെ കൺവീനർ സമ്മതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളീയ പൊതുസമൂഹത്തോട് സിപിഎമ്മും ഇടതുമുന്നണിയും മാപ്പ് പറയണം എന്ന ആവശ്യമുയർത്തി പ്രതിപക്ഷം രംഗത്തെത്തിയതിനെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല അത് ന്യായമായ ഒരു ആവശ്യമായി മാറുകയാണ് നിയമസഭയിലടക്കം നമ്മുടെ നിയമസഭ ഇന്നോളം ദർശിച്ചിട്ടില്ലാത്ത അനിഷ്ട സംഭവങ്ങൾക്ക് സാക്ഷിയായ രാഷ്ട്രീയ വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ എ വിജയരാഘവൻ ലാഘവത്തോടുകൂടി പറഞ്ഞ ആ വാർക്കോഴ വിഷയമായിരുന്നു അതിൻ്റെ പേരിലാണല്ലോ മാണിയെ നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുമുന്നണി വേട്ടയാടിയത് കെ എം മാണിയുടെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന വ്യക്തി ഈ ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട് അതിനകത്ത് ആ മനുഷ്യൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓരോ തവണ റോഡരികിൽ കരിങ്കൊടി കാട്ടപ്പെടുമ്പോഴും ഇടതുമുന്നണിയുടെ പ്രവർത്തകർ തെരുവിൽ തടയുമ്പോൾ വാഹനത്തിനുള്ളിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്ന കെ എം മാണിയെ താൻ കണ്ടിട്ടുണ്ട് എന്ന് വേദനയോടുകൂടി തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയുന്ന കെ എം മാണിയെ താൻ അടുത്തറിഞ്ഞിട്ടുണ്ട് എന്ന് ആ കെ എം മാണിയുടെ മകൻ ഇടതുമുന്നണിയിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹം അന്ന് ഉന്നയിച്ചിരുന്നു അത് ശരിവയ്ക്കുകയാണിപ്പോൾ ആ കെ എം മാണിയുടെ ഉള്ളിലെ വേദന അത് തങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതാണ് എന്ന് ഇടതുമുന്നണി പറയുമ്പോൾ എന്തെല്ലാം സമരങ്ങളായിരുന്നു അതിൻ്റെ പേരിൽ നമ്മുടെ ഈ സംസ്ഥാനം ദർശിച്ചത് അതൊക്കെയും മാണി കുറ്റക്കാരനല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു എന്ന് അങ്ങനെ ആണെങ്കിൽ തന്നെ അത് പറയാതിരുന്നു കൂടെ അവിടെയാണല്ലോ പ്രശ്നം ഒരാൾ എന്തു പറയണമെന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തു പറയണം എന്നുള്ളതാണല്ലോ ഇതിനകത്തുള്ള വിഷയം ഇതൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിൽ തന്നെ അത് ഇത്തരമൊരു ഘട്ടത്തിൽ വിളിച്ചു പറയണം ഇടതുമുന്നണിയെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കണം രാഷ്ട്രീയ സമരങ്ങൾ പലപ്പോഴും ചില ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് ജലീലിനെതിരെ നടക്കുന്ന സമരം ജലീൽ അങ്ങനെ കുറ്റക്കാരനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണോ പ്രതിപക്ഷം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അല്ല തന്നെ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പക്ഷേ മാണിയുടെ മകനായ ജോസ് കെ മാണി കേരള കോൺഗ്രസിലെ ഒരു പുതിയ വിഭാഗമായി മാറി അവർ ഇടതുമുന്നണിയിലേക്ക് പ്രവേശനത്തിന് കാത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ആശയക്കുഴപ്പം ചെറുതല്ല എന്ന് വിജയരാഘവൻ തിരിച്ചറിയേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് എന്ന
ഏറെ ആരും അറിയാത്ത ഒരു യുവനേതാവിനെ കേരളം അറിയുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാക്കി വളർത്തിയതിനു പിന്നിൽ ഏ വിജയരാഘവൻ വഹിച്ച പങ്ക് ചെറുതല്ല അതുപോലെ ഒരു വലിയ പങ്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഏ വിജയരാഘവൻ വഹിക്കാൻ പോവുകയാണ് ജോസ് കെ മാണി പുനരാലോചന തുടങ്ങിയെന്നുള്ളതാണ് അതിലൊന്ന് ഇത്രയും തന്റെ അച്ഛനെ അധിക്ഷേപിക്കുന്ന ഇതൊരു അധിക്ഷേപത്തിന്റെ മറ്റൊരു വശം കൂടിയാണ് ഇവിടെ ഞങ്ങൾ വെറുതെ ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുകയായിരുന്നു കള്ളനെന്ന് വിളിക്കുകയായിരുന്നു നോട്ടനെന്ന മെഷീൻ ഉണ്ടായിരുന്നു എന്ന് പറയുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ജോസ് കെ മാണിക്ക് ഏത് ആത്മാഭിമാനത്തിന്റെ പേരിലാണ് കയറി ചെല്ലാൻ സാധിക്കുക അത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു വലിയ കുളം കലക്കലാണ് വിജയരാഘവൻ നടത്തിയത് എന്നതിൽ സംശയം ഒട്ടുമേ ഇല്ല.